കൊട്ടിയൂർ പീഡന കേസിൽ സുപ്രീംകോടതി ആഗസ്റ്റ് 1 വീണ്ടും വാദം കേൾക്കും. പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് 5 പേർ നൽകിയ ഹർജികൾ വാദത്തിൽ പരിഗണിക്കും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി കൊട്ടിയൂരിൽ വൈദികന്റെ പീഡനത്തിനിരയായി പ്രസവിച്ചത് സംബന്ധിച്ച കേസിൽ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യം തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് 5 പേർ നൽകിയ ഹർജികൾ അടുത്ത മാസം 1 വാദത്തിന് പരിഗണിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചത്. വിചാരണ കോടതി അടുത്ത മാസം 1 വാദം തുടങ്ങാൻ തീരുമാനിച്ചിരുന്നു. സുപ്രീംകോടതിയിൽ അപ്പീൽ പരിഗണനയിലാണെന്ന് വിചാരണ കോടതിയെ അറിയിക്കണമെന്ന് ജഡ്ജിമാരായ AK സിക്രി, അശോക് ഭൂഷൺ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. കൂത്തുപറമ്പ് ക്രിസ്തുരാജ ആശുപത്രിയിലെ സിസ്റ്റർ ടെസി ജോസ്, ഡോക്ടർ ഹൈദരലി, സിസ്റ്റർ ആൻസി മാത്യു, വയനാട് ജില്ലാ ശിശുക്ഷേമ സമിതി അധ്യക്ഷൻ ഫാദർ തോമസ് ജോസ് തേരകം, സമിതി അംഗം സിസ്റ്റർ ബെറ്റി ജോസഫ് എന്നിവരാണ് ഹർജിക്കാർ. പെൺകുട്ടിയുടെ പ്രായം തിരുത്തുന്നതിനുള്ള ഗൂഢാലോചനയിൽ ഹർജിക്കാർ പങ്കാളികളാണെന്ന് സംസ്ഥാന സർക്കാരിനു വേണ്ടി AK ബാലഗോപാൽ വാദിച്ചു. ഹർജിക്കാർക്ക് വേണ്ടി R ബസന്തും രാഗേന്ദ്ര ബസന്തും ഹാജരായി. ന്യൂസ് ഡെസ്ക്, ഫോറോ ടൈംസ് ന്യൂസ്. Any special occasion, ma'am? Haan, chichide birthday alle. Avarku kodukkan vendiya. Idu madathinum nannayi cherum. I think she'll really like this one, ma'am. Aanalle? Adhe. Idu pack cheyidolu. Sure. Hi. Really sorry, Lolo. For what? Gift vaangan samayam kittilla. So, happy birthday. Don't be silly. By the way, nice necklace. The new Allure collection from Malabar Gold